പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. കുഴപ്പമില്ല, കോഗ്ലാൻഡിക്ക് ഈ വീഡിയോയ്ക്ക് ഏകദേശം 1.5 ലക്ഷത്തിന് വേണ്ടി ലൈക്ക് ഉണ്ടല്ലോ. സിനിമയിലൊക്കെ എടുത്തിട്ടുണ്ട്. നീ അതുപോലെ കോഗിലാൻഡി എങ്ങനെ സിനിമയിലൊക്കെ എടുക്കൂ? ടിക്ടോക്ക് എങ്ങനെയാണോ ചെയ്യുന്നത്, കഴിവുണ്ടോ ഇല്ലെന്ന് നീ എഴുതി എടുത്തു നോക്കിയല്ലേ അറിയുള്ളൂ. വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കണമെങ്കിൽ ആദ്യമേ അത് കാണണം, അതിന്റെ ഡയലോഗ് പഠിക്കണം. നെറ്റ്വർക്ക് സ്ലോ ആണോ? ചേട്ടാ ഫോൺ കൊടുത്തിറക്കണം കേട്ടോ. നിന്റെ ഫോണല്ലേ മതി. ജോലിക്ക് പോയില്ലേ, എന്താ അഹങ്കാരം നോക്കി. എനിക്ക് മോനെ എനിക്ക് അകത്തോട്ടൊന്ന് പോണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്താ പെട്ടെന്ന്? എനിക്ക് ടോയ്ലറ്റ് പോണം. ഇപ്പൊ പോണ്ട. പോണം മോനെ. ഇപ്പൊ പോണ്ട. ഇങ്ങനെ വന്ന് നിന്നോട് കാശ് ചോദിച്ചല്ലോ ഞാൻ ഞെട്ടിയത്. നീ 1000 രൂപ കൊടുത്തു വെറുതെ ഒന്ന്. ഈ കോഗിലെ കൊടുക്കൂല 1000 രൂപ, 10 രൂപ പലിശക്കാ കൊടുത്തത്. പണം കൊടുത്ത കാശ് തിരിച്ചുതരാത്തവനാണ് ഇനി 10 രൂപ പലിശയും കൂടെ തരാൻ പോകുന്നത്. 1000 രൂപ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് തരാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയല്ലോ ഏട്ടാ. അങ്ങനായിരുന്നു വാങ്ങിച്ചോണ്ട് പോയത്, പക്ഷെ പിറ്റേ ദിവസം കാശ് കിട്ടിയില്ല. കാശ് കിട്ടിയില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നത്? പറഞ്ഞു ബാക്കി ഒരു അവസ്ഥയൊക്കെ വേണ്ടേ? അല്ല, കാശ് വാങ്ങിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ എന്റെ ഈ തിരിച്ചുതരാൻ കാശില്ല. തിരിച്ചു തരാൻ ഇപ്പൊ എന്റെ ഈ കാശില്ല. പെങ്ങളെ കാശില്ലെന്ന് പറഞ്ഞ എങ്ങനെ ചെയ്യണത്? ഞാൻ ആ പൈസ ഇവിടുന്ന് വാങ്ങിച്ചോണ്ടേ പോവുള്ളൂ. അല്ല, അങ്ങനെ തറപ്പിച്ച് പറഞ്ഞാലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ പറയാനത്? അത് ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. പിന്നെ പോലീസ് കേസ് കൊടുത്താൽ അകത്താവും. അതിന് ഞാൻ വേറെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ലല്ലോ. കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഈ നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പറഞ്ഞ നിങ്ങൾ എന്നെ 1000 രൂപയ്ക്ക് പറ്റിച്ചെന്ന് പറഞ്ഞ നിങ്ങളെ ഞാൻ നാട്ടിക്കും. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെയാണ് ഞാൻ കുബേരയിൽ കേസ് കൊടുക്കും. കുബേര ഓപ്പറേഷൻ കുബേര. ഏത് കുബേരെ കൊണ്ട കേസ് കൊടുത്താലും എനിക്ക് ഒരു ചുക്കുമില്ല. ഞാൻ നിങ്ങളെ എല്ലാം നോക്കിക്കോ. ഈ നാട് മുഴുവൻ ഞാൻ നാട്ടിക്കും. ഓ, നീയായിട്ടിപ്പോ നാട്ടിക്കൊന്നും വേണ്ട, മൊത്തം നാറിയിട്ടില്ല. എനിക്കറിയാല്ല ഈ നാറിയ സ്വഭാവം കാരണമല്ലേ ഈ ചേട്ടൻ എന്ന് വെച്ചാൽ 1000 രൂപ തിരിച്ചറിയാത്തത്. നിനക്ക് കാശ് മതിയല്ലോ. ആ, എനിക്ക് എന്റെ കാശ് മതി. പോരാളി, അത് 1000 രൂപ എടുത്തുണ്ടോ? അയ്യോ, അർജുനേട്ട് ഇന്നലെ വൈകുന്നേരം എനിക്ക് സൂക്ഷിക്കാൻ എടുത്തിട്ട് 50000 രൂപ തന്നില്ലായിരുന്നോ? അത് ഞാൻ ഇന്ന് രാവിലെ എന്റെ കുച്ചക്കാരന് എടുത്തു കൊടുത്തു. 1000 രൂപ എടുക്കാൻ ഭാര്യയും ഭർത്താവും മോനും കൂടെ എന്നെ കളിയാക്കുവാണോ? അർജുനേട്ടാ, ഉറപ്പായിട്ട് ഞാൻ നാട്ടിക്കുന്ന് പറഞ്ഞാൽ നാട്ടിക്കുവേ. എന്റെ 1000 രൂപ തരുന്ന വരെ ഞാൻ ഇനി വീട്ടിൽ തന്നെ കാണാൻ നോക്കിക്കും. അവളെ നാട്ടിക്കുന്ന് പറഞ്ഞാൽ നാട്ടിക്കും. കോഗിലിയാണ് അവന്റെ മര്യാദക്ക് 1000 രൂപയും 10 രൂപ പലിശ കൊടുത്തേ. കേട്ടല്ലോ, നിങ്ങളുടെ കൂടെ ഇനി എനിക്ക് നാറാൻ വയ്യ. ഞാൻ ആലോചിച്ചിട്ടേ
കോഗ്ലാൻഡിയുടെ കയ്യിൽ നിന്ന് ഡാഡി കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുക ഒരു വഴിയുണ്ട്. നമ്മുടെ വിരിച്ചെറിയമ്മയില്ലേ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലിയൊരു ആരാധികയാണ്. ഡാഡി ഒരു കാര്യം ചെയ്യണം, ഇന്നത്തെ കളി കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കൂന്നും പറഞ്ഞ് 1000 രൂപയ്ക്ക് ബെറ്റ് വെക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് തോക്കാനാ ചാൻസ്. അപ്പൊ ചെറിയമ്മ ജയിക്കുമെന്നും പറഞ്ഞ് ബെറ്റ് ചെയ്ക്കും. അപ്പൊ തോക്കുമ്പോ ഡാഡിക്ക് 1000 രൂപ കിട്ടും. നല്ല ഐഡിയ. എന്നാ പിന്നെ ഒരു 5000 രൂപ വെച്ച് വെച്ചാൽ 5000 രൂപ വെക്കേണ്ട. ആവശ്യമില്ല, 1000 രൂപ മതി. അനിയത്തി ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, ഞാനിപ്പം വന്നത് ഈ ചെന്നൈയൻ ഫുട്ബോൾ ക്ലബിന്റെ ജേഴ്സി എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. ചെന്നൈയൻ ഫുട്ബോൾ ക്ലബില്ലേ, അതിന്റെ ജേഴ്സി എവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും? ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആളാ. ഭയങ്കര ആരാധികയാണ് ബ്ലാസ്റ്റേഴ്സ് ഒക്കെ. തോൽവിയാ ചെറിയമ്മേ. ചെറുക്കാ വാങ്ങും കേട്ടോ, നല്ല ടീം തന്നെയാ. ചെന്നൈ ക്ലബിന്റെ ഫ്രണ്ടില് ഇവരൊന്നും ആരും ഒന്നുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പിലെ ഈ ചെന്നൈ ക്ലബ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞു ഡാഡി, ഇതുവരെ അവർ ഒരു കളി പോലും ജയിച്ചിട്ടില്ല. നീ എന്നെ വേണമെങ്കിൽ എന്തു വേണോ, പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ പറഞ്ഞാൽ ചെറിയമ്മ സമ്മതിക്കൂല. അനിയത്തി എന്തൊക്കെ പറഞ്ഞാലും ശരി, ചെന്നൈന്റെ മുമ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നുമല്ല. ചേട്ടാ ഫുട്ബോളിന്റെ അത് ചേട്ടനോട് തർക്കിക്കാൻ വരില്ല, ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ബെസ്റ്റ്. അനിയത്തി എന്ത് പറഞ്ഞാലും ചെന്നൈ എന്ത് ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. ചേട്ടാ ബ്ലാസ്റ്റേഴ്സിലെ ജിങ്ങന്റെ കളി കണ്ടിട്ടുണ്ടോ ചേട്ടൻ? അയ്യേ, ഡിങ്കൻ ഒക്കെ അതിനകത്ത് കളിക്കാൻ വരുന്നുണ്ടോ? ₹1000 അപ്പോ ചെന്നൈ ജയിച്ചാൽ എനിക്ക് 1000, ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാൽ ഞങ്ങൾക്ക് 1000. ഓക്കെയാണല്ലോ, വാക്കാണല്ലോ. രാവിലെ കാശിന് അങ്ങോട്ട് വരുമ്പോ ഞാൻ പിന്നെ പറയുന്നു. അതുപോലെ രാവിലെ കാശിന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ജയിക്കോ ബ്ലാസ്റ്റേഴ്സ്? ജയിക്കും. ഉറപ്പായിട്ട് ജയിക്കും. ഞാനല്ലേ പറയണേ.